മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് രാത്രി ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ നടക്കും മോദിക്കൊപ്പം മുപ്പതിലധികം പേർ മന്ത്രിമാരായി ചുമതലയേൽക്കും എന്നുള്ളതാണ് വിവരം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാർക്ക് രാവിലെ പതിനൊന്നരയ്ക്ക് ചായ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് പല നേതാക്കൾക്കും ഇതിനോടകം മന്ത്രിമാരാണ് എന്ന അറിയിപ്പ് ഫോൺ കോളിലൂടെ ലഭിച്ചു ടി ഡി പിക്കും ജെ ഡി യുവിനും മൂന്ന് വീതം മന്ത്രിമാരെ ലഭിച്ചേക്കുമെന്നുള്ളതാണ് വിവരം ടി ഡി പിയിൽ നിന്ന് രാംമോഹനും പി ചന്ദ്രശേഖരും മന്ത്രിമാരാകുമെന്ന് ഉറപ്പായി ടി ഡി പി കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ മന്ത്രിസഭയിൽ ചേരണം എന്ന താൽപര്യം പ്രധാനമന്ത്രി അറിയിച്ചു എന്നും സൂചനകളുണ്ട് ചടങ്ങിൽ വിവിധ രാഷ്ട്ര തലവന്മാരും പങ്കെടുക്കുന്നുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻപായി രാവിലെ രാജ്ഘട്ടിലും വാജ്പേയി സമാധിയിലും ദേശീയ യുദ്ധ സ്മാരകത്തിലും എത്തി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം നാഷണൽ ിൽ വിവരങ്ങളുമായി രാകേഷ് രാവിലെ തന്നെ രാജ്ഘട്ടിലെത്തി യുദ്ധസ്മാരകത്തിൽ വാജ്പേയി സമാധിയിലൊക്കെ എത്തി പുഷ്പാർച്ച നടത്തി നരേന്ദ്രമോദി രാവിലെ തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ അത് തകൃതിയായി പുരോഗമിക്കുന്നു രാഷ്ട്രപതി ഭവനം ഒരുങ്ങിക്കഴിഞ്ഞു ഏതാണ്ട് എണ്ണായിരത്തിലേറെ പേർ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വീക്ഷിക്കാൻ എത്തും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ ഒപ്പം രാഷ്ട്ര തലവന്മാർ ആദ്യം ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ ഒരു ക്രമം എങ്ങനെയായിരിക്കും ആദ്യം അത് പറയാം അതിനുശേഷം നമുക്ക് മന്ത്രി സ്ഥാനങ്ങൾ വകുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം എൽദോ ഏതായാലും ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനമായും രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ് അവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്ടിക ഉടൻ തന്നെ രാഷ്ട്രപതിക്ക് കൈമാറും ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു പട്ടിക കൈമാറും ഏതായാലും വലിയ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഉള്ളത് കഴിഞ്ഞ കാലങ്ങളിലും സമാനമായി തന്നെ വിവിധ രാഷ്ട്ര തലവന്മാരെ ഇത്തവണയും സത്യപ്രതിജ്ഞ ചടങ്ങിനായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള തലവന്മാരെയാണ് ചടങ്ങിനായി ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അതായത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ഡൽഹിയിൽ ഇന്നലെ തന്നെ ഷെയ്ഖ് ഹസീന ഡൽഹിയിലെത്തിയിരുന്നു ഒപ്പം തന്നെ ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ രാഷ്ട്ര തലവന്മാർ പ്രധാനമന്ത്രിമാർ ഇതിനോടം തന്നെ ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്ത് ചെയ്തിട്ടുണ്ട് മാൽദ്വീവ്സ് പ്രധാനമന്ത്രിയും ഏതായാലും ഈ ചടങ്ങിനെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് സമീപകാലത്ത് മാൽദ്വീവ് ഇന്ത്യയുമായി അത്ര നല്ല ബന്ധമല്ല ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്നടക്കമുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മാൽദ്വീപ് പ്രധാനമന്ത്രി കൂടി ചടങ്ങിലെത്തുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ ചടങ്ങുകളൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നത് കാരണം ഒന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാർക്ക് രാജ്യങ്ങളിലെ തലവന്മാരാണ് പങ്കെടുത്തിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ബിംസ്റ്റെക് രാജ്യങ്ങളുടെ തലവന്മാർ സത്യപ്ര ചടങ്ങിന് സാക്ഷിയായി ഇത്തവണ ഏതായാലും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെയാണ് രാഷ്ട്ര ഇപ്പോൾ ചടങ്ങിനായി ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം പാർലമെന്റിന്റെ പുതിയ മന്ദിരം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് ഉദ്ഘാടനം ചെയ്തത് അതിൽ നിർമ്മാണത്തിനായി പ്രവർത്തിച്ച തൊഴിലാളികൾ ഒപ്പം തന്നെ വന്ദേ ഭാരത് മെട്രോയുടെ നിർമ്മാണത്തിനായി പങ്കാളികളായവർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട് നേരത്തെ പ്രതിപക്ഷ നിരയിൽ നിന്ന് കോൺഗ്രസ്സിന് ക്ഷണമുണ്ടായിരുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ പങ്കുവെച്ച് ശശി തരൂർ അടക്കമുള്ളവർ ഇന്ന് ഇന്ത്യ പാക് മത്സരം കാണും എന്ന് പറയുകയും ചെയ്തിരുന്നു ഏതായാലും മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കും ഇതിനോട് തന്നെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇനി രാജേഷ് നമ്മൾക്ക് ഇനി പോകേണ്ടത് ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ചാണ് നിരവധിയായിട്ടുള്ള നേതാക്കൾക്ക് രാവിലെ ഫോൺ കോൾ എത്തി എന്നുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആരൊക്കെ ബി ജെ പിയിൽ നിന്ന് ഒപ്പം സഖ്യകക്ഷികളിൽ ഏതൊക്കെ കക്ഷികൾക്ക് എത്ര മന്ത്രി അയൽതോ ഇപ്പോൾ ഏതായാലും ചിത്രം തെളിഞ്ഞു വരികയാണ് ആരൊക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു ചിത്രം വരുന്നു ഇന്ന് മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ പകുതി മന്ത്രിമാർ മാത്രമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യത മുപ്പത് പേരായിരിക്കും ഒരുപക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക അതിൽ തന്നെ പകുതി പേരും സഖ്യകക്ഷിയിൽ നിന്നുള്ള നേതാക്കളായിരിക്കും ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഒന്ന് അമിത്ഷാ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും രാജ്നാഥ് സിംഗ് ഒപ്പം തന്നെ നിതിൻ ഗഡ്കരി തുടങ്ങിയവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ തന്നെയാണ് സാധ്യത പ്രഹ്ലാദ് ജോഷി കഴിഞ്ഞ സർക്കാരിൽ പാർലമെന്ററി കാര്യമന്ത്രിയായിരുന്നു പ്രഹ്ലാദ് ജോഷി അപ്പോൾ ജോഷി ഇത്തവണയും സത്യപ്രതിജ്ഞ ചെയ്യും കർണാടകയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് കഴിഞ്ഞ തവണ വ്യോമയാനം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ സിന്ധിക്കും ഇത്തരത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഫോൺ കോൾ എത്തി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഒപ്പം കഴിഞ്ഞ സർക്കാരിൽ നിയമമന്ത്രിയായിരുന്നു അർജുൻ റാം മേഘ്വാൾ അസമിൽ നിന്നുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയൊക്കെയായിരുന്ന സർബാനന്ദ സോനോവാൾ തുടങ്ങിയവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും സഖ്യകക്ഷിയിൽ നിന്ന് ടി ഡി പി ഇതിനോടകം തന്നെ രണ്ടുപേർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് മുൻ ഗുണ്ടൂർ എംപിയും ടി ഡി പിയുടെ നേതാവായ ജയദേവ് ഗല്ല തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി സോഷ്യൽ മീഡിയ ട്വിറ്റർ ഹാൻഡിലുകളിൽ ഇതോടൊപ്പം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രാം മോഹൻ നായിഡു ആയിരിക്കും ടി ഡി പിയുടെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി രാംമോഹൻ കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ സഭയിൽ ടി ഡി പി യുടെ ലോക്സഭാ കക്ഷി നേതാവായിരുന്നു രാം സഹമന്ത്രിയായി ചുമതല പി ചന്ദ്രശേഖർ ഗുണ്ടൂരിൽ നിന്നാണ് ഇത്തവണ അദ്ദേഹം വിജയിക്കുകയും ചെയ്തത് ഈ സഭയിൽ തന്നെ ഏറ്റവും ധനികനായ എം ഒരാളാണ് പി ചന്ദ്രശേഖർ അപ്പോൾ ചന്ദ്രശേഖറും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ജെ ഡി യുവിൽ നിന്ന് രണ്ടുപേർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ജെ ഡി യു നാല് മന്ത്രിസ്ഥാനമൊക്കെ ആവശ്യപ്പെട്ടെങ്കിൽ പോലും രണ്ടുപേരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക അതിലൊന്ന് ലലൻ സിംഗ് ആയിരിക്കും ലലൻ സിംഗ് നേരത്തെ ജെ ഡി യുവിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു ഈ സമീപകാലത്താണ് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പിന്നീട് ആ പദവി നിതീഷ് കുമാർ ഏറ്റെടുക്കുകയും ചെയ്തത് അപ്പോൾ അദ്ദേഹം ഇന്നേതായാലും സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പേര് കർപ്പൂരി താക്കൂറിന്റെ മകൻ നിലവിൽ അദ്ദേഹം രാജ്യസഭാംഗമാണ് രാംനാഥ് താക്കൂർ അദ്ദേഹത്തിനും സമാനമായ രീതിയിൽ ഒരു ഫോൺ കോൾ എത്തി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഫോൺ കോൾ എത്തി എന്ന സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ടുപേർ ജെ ഡിയുവിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്യും മറ്റൊന്ന് എൽ ജെ പി ആർ നേതാവ് ചിരാഗ് പാസ്വാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഹാജിപൂരിൽ നിന്ന് വലിയ മാർജിനിൽ അദ്ദേഹം വിജയിച്ചു എന്ന് മാത്രമല്ല അഞ്ച് സീറ്റുകളിലും അവർ വിജയിക്കാൻ സാധിച്ചു ഈ സഖ്യകക്ഷി സർക്കാരിൽ വലിയൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ് നിർണായക സ്വാധീനം വരാൻ പോകുന്ന ഒരു കക്ഷിയാണ് എൽ ജെ പി അപ്പോൾ എൽ ജെ പിയുടെ നേതാവായി ചിരാഗ് പാസ്വാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അദ്ദേഹം കഴിഞ്ഞ രണ്ട് സർക്കാരുകളിലും മന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രിയാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ജമ്മു കശ്മീരിൽ ഉദംപൂരിൽ നിന്നുള്ള എം ആണ് ജിതേന്ദ്ര സിംഗും ഇന്ന് ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം സൂചനകൾ കൂടി ലഭിക്കുന്നു മറ്റൊന്ന് ജയൻ ചൗധരിയാണ് ആർ എൽ ഡി നേതാവ് ജയൻ ചൗധരി ജയൻ ചൗധരിയും സമാനമായി യു പിയിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹം നിലവിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏതായാലും ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും മുഴുവൻ പേരുടെ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ലഭ്യമായ അല്ലെങ്കിൽ ഫോൺ കോൾ വന്നു എന്ന് സ്ഥിരീകരിച്ചവരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ കൂടുതൽ സ്ഥിരീകരിച്ചത് രാകേഷ് അപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ടി ഡി പിയും ജെ ഡിയു എങ്ങനെ ഈ മന്ത്രി സ്ഥാനങ്ങളിൽ ഇത്രയും പദവികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അവർ അത് ആഗ്രഹിക്കുന്നുള്ളോ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കാം എൻ ഡി എ അവരെ ഒരു സമവായത്തിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള പ്രശ്നം കൂടിയില്ലേ എഴുതോ ഇന്നിപ്പോൾ രണ്ടുപേരുടെ പേരുകൾ ടി ഡി പി ഔദ്യോഗികമായി പറയുമ്പോൾ പോലും രണ്ടുപേർ മാത്രമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഏതായാലും പാർട്ടിയോ അല്ലെങ്കിൽ ബി ജെ പിയോ നൽകുന്നില്ല കാരണം നാല് മന്ത്രിസ്ഥാനമാണ് ടി ഡി പി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരു പക്ഷേ രണ്ടാം ഘട്ടത്തിലൊരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണെങ്കിൽ ടി ഡി പിക്ക് ഒരു മന്ത്രിസ്ഥാനം കൂടി നൽകി മൂന്ന് മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട് ടി ഡി പി യെ അനുനയിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഇതിന് പുറമേ ടി ഡി പിയും ജെ ഡിയും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നൊരു ആവശ്യം സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രത്യേക പദവി തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ഉറപ്പ് ഒരു പക്ഷേ ഈ രണ്ട് കക്ഷികൾക്കും ലഭിച്ചേക്കാം അങ്ങനെ വരുമ്പോൾ അനുനയിക്കാൻ അല്ലെങ്കിൽ ആ അന്വ നീക്കം യാഥാർത്ഥ്യമാകാൻ തന്നെയാണ് സാധ്യത രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മന്ത്രിസ്ഥാനം കൊണ്ട് ടി ഡി പി തൽക്കാലം തൃപ്തിപ്പെട്ടേക്കുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇന്ന് രണ്ടുപേരായിരിക്കും ടി ഡി പിയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക ജെ ഡി യുവിൽ നിന്നും സമാനമായ രണ്ടുപേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിന് പുറമേ ചെറിയ കക്ഷികളുടെ നേതാക്കൾ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കാം പ്രത്യേകിച്ച് ബിഹാറിൽ നിന്നുള്ള ജിതൻ റാം മാഞ്ചി അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് സമാനമായ രീതിയിൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് കുമാരസ്വാമിയും ഒരുപക്ഷെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാം ജെ ഡി എസ് കർണാടകത്തിലൊരു നിർണായക കക്ഷിയായി ബി ജെ പി അവരെ കാണുന്നുണ്ട് അപ്പോൾ കുമാരസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ആണ് സാധ്യത ഇതിനു പുറമെ പല സംസ്ഥാനങ്ങളിലെയും മുൻ മുഖ്യമന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ഹരിയാനയിൽ നിന്ന് മനോഹർലാൽ ഖട്ടർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലവ് ദേവ് കുമാർ മത്സരിച്ചിരുന്നു കർണാടക മുൻ മുഖ്യമന്ത്രി ബൊമ്മെ ഇത്തവണ മത്സരിച്ചിരുന്നു അവരെയൊക്കെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും വരും മിനിറ്റുകളിൽ വരും മണിക്കൂറുകളിൽ ആരൊക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇ ആർ രാകേഷ് തുടരണം ഞാൻ ഡാൻ കുര്യനിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്